എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ് ആണ്. സൈക്കിറ്റ് ലേൺ ഉപയോഗിച്ച് എങ്ങനെ ഹൈപ്പർ പാരാമീറ്റർ ട്യൂൺ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ് എന്ന് അറിയില്ലെങ്കിൽ അതിൻ്റെ തിയറി നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സ്വയം ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. കോഡ് അപ്ലോഡ് ചെയ്ത ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ലൈബ്രറീസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ പുതിയതായിട്ട് എന്ന് പറയാൻ ഒരുപക്ഷെ ഈ റാൻഡമൈസ്ഡ് സെർച്ച് സി വിയും പിന്നെ റിപ്പീറ്റഡ് സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് നമ്മൾ ക്രോസ് വാലിഡേഷൻ പറഞ്ഞപ്പം പറഞ്ഞതാണ്. ഇത് രണ്ടും ഇവിടെ പുതിയതായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാണ്ടാസ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ലിങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് നമ്മൾ ഇപ്രാവശ്യം ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യു ആർ എല്ലിൽ ആ ഒരു ലിങ്ക് കൊടുക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് സോണാർ ഡോട്ട് സി എസ് വി ആണ്. മെഷീൻ ലേണിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടി ടൈലർ മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് തന്നെയാണ് സോണാർ ഡോട്ട് സി എസ് വിയും. ഇതും ഒരു ബൈനറി ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ സെറ്റാണ്. പ്രധാനമായിട്ടും റോക്ക് ആണോ അല്ലെങ്കിൽ സിമുലേഷൻ മൈൻ ആണോ എന്ന് കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഡാറ്റ സെറ്റാണിത്. ആ ഡാറ്റയെ നമ്മൾ പാണ്ടാസ് ഉപയോഗിച്ച് ഡാറ്റ ഫ്രെയിം ആക്കുന്നു. പിന്നീട് ഫീച്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ടാർഗറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ അതിൻ്റെ സൈസ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മോഡൽ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് നമ്മൾ മോഡൽ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ ട്യൂൺ ചെയ്യാന്നാണ്. അപ്പം അൽഗോറിതം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം കുറേ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഉണ്ട്, നമുക്ക് അൺനോൺ ആയിട്ടുള്ള, നമുക്ക് അറിയില്ല ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രെഡിക്ഷൻ നടത്തുക എന്നുള്ളത്. അപ്പം അതിനെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് ട്യൂൺ ചെയ്തിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തെ മോഡൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ്. പിന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റിപ്പീറ്റഡ് സ്റ്റാറ്റിസ്ഫൈഡ് കെ ഫോൾഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് 10 ആണ്, റിപ്പീറ്റ് നമ്മൾ 3 കൊടുത്തിട്ടുണ്ട്. ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്ങിനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പേസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ഡിക്ഷണറി ആണ്. ആ ഡിക്ഷണറിയിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും നെയിംസും അതാണ് നമ്മുടെ ആർഗ്യുമെന്റ്സ്, അതുപോലെ തന്നെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ സോൾവർ. നമുക്കറിയില്ല ഏതാണ് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സോൾവർ എടുക്കേണ്ടത് എന്നുള്ളത്. പലതരത്തിലുള്ള സോൾവർ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ വാല്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം നമ്മൾ ഡിക്ഷണറി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. സിമിലർലി അടുത്തൊരു പാരാമീറ്ററാണ് പെനാൽറ്റി. മൂന്നാമത് കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു പാരാമീറ്ററാണ് സി. നിങ്ങൾക്ക് എത്ര ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു ഡിക്ഷണറി സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റെപ്പിലാണ് സെർച്ച് നടക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് റാൻഡമൈസ്ഡ് സെർച്ച് ആണ്. നമ്മൾ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്ങിൻ്റെ തിയറി പറഞ്ഞപ്പം പറഞ്ഞിരുന്നു രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും സെർച്ച് മെത്തേഡ് ഉപയോഗിക്കുന്നത്, ഒന്ന് റാൻഡും ഒന്ന് ഗ്രിഡും. ട്യൂട്ടോറിയൽ രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തത് റാൻഡമൈസ്ഡ് സെർച്ച് സി വി ആണെന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ നോക്കുക. മോഡൽ നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ഡിഫൈൻ ചെയ്തിരുന്നു. ഇതാണ് നമ്മുടെ സ്പേസ്. ബാക്കി ഐട്രേഷൻ, ആക്യുറസി, ഇതെല്ലാം അതിൻ്റെ മറ്റ് പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്ന സംഗതികളാണ്. സെർച്ച് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഡാറ്റയെ ഫിറ്റ് ചെയ്യുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യുന്നത് നിങ്ങളതിൻ്റെ സമ്മറി പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ റിസൾട്ടിൻ്റെ അകത്തു നിന്ന് ബെസ്റ്റ് സ്കോറും അതുപോലെ തന്നെ ബെസ്റ്റ് പാരാമീറ്റേഴ്സും പ്രിൻറ്റ് ചെയ്യാവുന്നതുള്ളൂ. ഇവിടുത്തെ ബെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 0.78 ആണ്. ആൻഡ് ഈ കിട്ടിയതാണ് ബെസ്റ്റ് ഹൈപ്പർ പാരാമീറ്റേഴ്സ്. ഡയറക്ട്ലി നമുക്ക് ഈ ഒരു വാല്യൂസ് ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മുടെ അൽഗോരിതം റൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ ഉപയോഗിച്ചത് റാൻഡമൈസ്ഡ് സെർച്ച് സി വി ആണെങ്കിൽ ഇതേ സെറ്റപ്പ് നമുക്ക് ഗ്രിഡ് സെർച്ച് സി വി വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാം. അതിനായിട്ട് ഗ്രിഡ് സെർച്ച് സി വി ഇമ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. ഇതിൽ സ്പേസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ സീൻ്റെ വാല്യൂ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടിന്യൂസ് വാല്യൂ ആയിരുന്നു, ഇവിടെ ഡിസ്ക്രീറ്റ് വാല്യൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി സ്റ്റെപ്പ് എല്ലാം ഏതാണ്ട് സിമിലർ ആണ്. നിങ്ങൾ സെർച്ച് ഡിഫൈൻ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, സമ്മറി പ്രിന്റ് ചെയ്യുന്നു. സമ്മറി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ അറിയാം ബെസ്റ്റ് സ്കോർ 0.78 ആണ്. നേരത്തെ കിട്ടിയത് നോക്കിയാൽ 0.789, ഇവിടെയും 0.782 എന്ന് വെച്ചാൽ ഏതാണ്ട് നേരത്തെ കിട്ടിയ അതേ സ്കോർ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഹൈപ്പർ പാരാമീറ്ററിൽ സീൻ്റെ വാല്യൂവിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പെനാൽറ്റിയും സോൾവറും നേരത്തെ കിട്ടിയത് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. സിയുടെ വാല്യൂ ഇവിടെ 1 ആണ്, നേരത്തെ കിട്ടിയിരിക്കുന്ന സീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4.87 ആണ്. സോ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവും, റാൻഡം ഉപയോഗിക്കണോ ഗ്രിഡ് സെർച്ച് ഉപയോഗിക്കണോ എന്നുള്ളത്. ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്രിഡ് സെർച്ച് മെത്തേഡാണ്. കാരണം അതാണ് ക്വിക്ക് ആയിട്ടുള്ളൊരു മെത്തേഡ്. നിങ്ങളുടെ ഹൈപ്പർ പാരാമീറ്റേഴ്സ് വാല്യൂസ് എളുപ്പത്തിൽ കൃത്യമായിട്ട് കിട്ടാൻ ഗ്രിഡ് സെർച്ച് സി വി സഹായിക്കും. ഇനി അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു അപ്രോച്ച് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ റാൻഡം സെർച്ച് ഉപയോഗിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്ങിനെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത്. എങ്ങനെയാണ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് മൈ ലേണിംഗ്.